എന്തായാലും അവിടെ പോണം. ഞാൻ പറയുമ്പോ അമ്മയ്ക്ക് എന്തായാലും സർപ്രൈസ് ആകും. അമ്മ, ഇന്ന് മഞ്ജു മിസ് ക്ലാസ്സിൽ വന്നപ്പോഴേ ഞങ്ങളോട് ചോദിച്ചു ഇന്ന് നിങ്ങളൊരു റൈറ്റപ്പ് എഴുതുമോന്ന്. അതിന്റെ സബ്ജക്ട് എന്താന്നറിയോ? എന്റെ കൊച്ചൻ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വന്ന ആദ്യം പോയി ഡ്രസ് മാറിയിട്ട് വരണോന്ന്. പോയി ഡ്രസ് മാറിയിട്ട് വാ. ഓക്കെ അമ്മ. നല്ല കുട്ടി, ഇനി പറ. എന്തായിരുന്നു ടീച്ചർ പറഞ്ഞ ആ സബ്ജക്റ്റ്? മൈ മദർ. ഓ, അപ്പയ്യാണല്ലോ നിന്റെ സൂപ്പർ ഹീറോ. അപ്പായി ഇവിടെ ഇല്ലാത്തോണ്ട് അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന എന്നെ നീ ഒരു ഭീകര രൂപയായിട്ട് പറഞ്ഞ് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? മൈ മദർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഐ ഹാവ് എവർ റിസീവ്ഡ് ഫ്രം ഗോഡ്. Words can't express how grateful I am for your endless love and support. You are my rock, my confidant, and my best friend. I love you, Amma. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേ മിസ് എന്നോട് പറയാ, നിന്റെ അമ്മ ശരിക്കും ഒരു റോൾ മോഡലാണ്. എന്റെ ഫ്രണ്ട്സിന് അമ്മനെ ഒത്തിരി ഇഷ്ടാ. ഐ എം പ്രൗഡ് ഓഫ് യു അമ്മ. എന്തായാലും ഞാൻ ഇത്രയൊക്കെ എഴുതിയതല്ലേ, എന്നെ നാളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോ പ്ലീസ് അമ്മ. ആദ്യം നീ സ്ഥലം പറ. എന്നിട്ട് ആലോചിക്കാം പോണോ വേണ്ടെന്നൊക്കെ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്ന വർക്കിച്ചിന്റെ കബറിടത്തില്. പ്ലീസ് അമ്മ, നമുക്ക് നാളെ പോവാം. അമ്മ ഇപ്പൊ എന്തിനാ കരയുന്നെന്ന് എനിക്കറിയാം. ചാച്ച മരിക്കുമ്പോ എനിക്ക് രണ്ടര വയസ്സായിരുന്നു. പറക്കമുറ്റാത്ത മൂന്ന് ആങ്ങളമാരെ എന്നെയും കൊണ്ട് വല്യമ്മച്ചി അമ്മയും കൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ കയറി ചെന്നത് വർക്കിച്ചിൻ്റെ അടുത്തേക്കായിരുന്നു. ജീവിതം വഴിമുട്ടിയ ഞങ്ങൾക്ക് അതൊരു രണ്ടാം ജന്മമായിരുന്നു. പിന്നെ അമ്മ വളർന്നത് അവിടെയാണ്. ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് കണ്ടിട്ടില്ല എന്ന് പറയാനാവില്ല. അമ്മയെപ്പോലെ എത്രയോ പേർക്ക് വർക്കിച്ചൻ ദൈവതുല്യനായി തീർന്നത്. മതി കരഞ്ഞത്, ചിരിച്ചേ. ശരിക്കും പറഞ്ഞ വർക്കി അച്ഛനെ കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചും അമ്മയുടെ വായന കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്തായാലും അമ്മേനേക്കാൾ സ്നേഹം എനിക്ക് ആ വർക്കി അച്ഛനോട്. കുർബാന കഴിഞ്ഞ ഉടനെ ഇറങ്ങിയല്ലോ അച്ഛാ. അച്ഛന്റെ ചില ജീവിതശൈലികൾ കാണുമ്പോ സിജെ വർക്കിച്ചനെ ഓർത്തു പോവാ. വർക്കിച്ചന്റെ ഒന്നും അയലോകത്ത് പോലും നമ്മൾ എത്തിയില്ല സണ്ണി ചേട്ടാ. ഞങ്ങള് കുടിയേറ്റക്കാർക്ക് വർക്കിച്ചനെ മറക്കാൻ പറ്റൂല. നമ്മുടെ വള്ളോപ്പള്ളി പിതാവ് മലബാറിന്റെ മോശമായിരുന്നെങ്കിൽ വർക്കിച്ചൻ മലബാറിന്റെ ജോഷി. അതെ അതെ, നിലപാടുകളുടെ മനുഷ്യൻ. പൗരോഹിത്യം പ്രാർത്ഥനയുടെ സങ്കീർത്തനം പോലെ ജനഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നതാണെന്ന് ജീവിതം കൊണ്ട് എഴുതി എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ച പുണ്യപുരോഹിത. അങ്ങന്റെ പൗരോഹിത്യ ജീവിതത്തിന് പലപ്പോഴും നല്ല സുവിശേഷമാകാറുണ്ട്. ഫാദർ, ഹാ കയറി വാ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആയിരിക്കെ. പിന്നെന്താ ഈ വഴിയൊക്കെ? അച്ഛാ, ഈ ഇടവകയിൽ നിന്ന് രണ്ട് പിള്ളേരും മടത്തി ചേരാനുണ്ട്. ഞങ്ങൾ അതൊന്ന് പറയാൻ വന്നത്. അച്ഛാ, ഞങ്ങൾ എം എസ് എം ഐ സിസ്റ്റേഴ്സ്. സി ജെ വർക്കി അച്ഛനാണ് ഞങ്ങളുടെ ഫൗണ്ടർ. അപ്പൊ നിങ്ങളുടെ മദർ ഹൗസ് കൊളത്തുവേനിലാണല്ലേ? ആഹാ, അപ്പൊ അച്ഛന് ഞങ്ങളെ കുറിച്ചൊക്കെ അറിയാല്ലേ. ഹലോ അച്ഛാങ്കളെ, നാളെ ഞങ്ങള് വർക്കി അച്ഛന്റെ അടുത്ത് പോകുന്നുണ്ട്. അച്ഛാങ്കള് വരുന്നുണ്ടോ? ഹാ റോസൂട്ടി, അച്ഛാങ്കളെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഞാനും വരുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങ് എത്തിയേക്കാട്ടോ.
അമ്മയോട് പറഞ്ഞേക്കണേ. ഓക്കേ അച്ഛാങ്കളെ. ഓക്കേ. തെങ്ങട മോള, വർക്കീച്ചിനോടും കൊളുത്തുവലിനോടൊക്കെയുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധം പറഞ്ഞ തീരാത്തതാ. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, എൻ്റെ പെങ്ങള് 2.5 വയസ്സിന് ശേഷം വളർന്നു വന്നത് MSMI സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. എൻ്റെ 2 സഹോദരന്മാരാണെങ്കിൽ വർക്കീച്ചിൻ്റെ കൂടെയായിരുന്നു. ഇതത് കണ്ടോ, ആത്മാക്കളെ ഇത്രയധികം സ്നേഹിച്ചൊരു മനുഷ്യൻ.